രാഷ്ട്രീയമായി ഒന്നും തന്നെ പറയാനില്ലാത്ത യു ഡി എഫ് സംസ്ഥാന സർക്കാരിനെ ആരോപണങ്ങൾ കൊണ്ട് നേരിടുകയാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന എ വിജയരാഘവൻ പറഞ്ഞു. പ്രബുദ്ധ കേരളത്തിൽ നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞ് അധികാരം നേടാമെന്ന് യു ഡി എഫ് ധരിക്കേണ്ടെന്നും വിജയരാഘവൻ വ്യക്തമാക്കി. എൽ ഡി എഫ് നടക്കുതാഴ തെരഞ്ഞെടുപ്പ് റാലി മേപ്പയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കാളികളായി. സാധാരണ മനുഷ്യന് കാലുകൾ നടക്കാനുള്ളതാണ്. എന്നാൽ കോൺഗ്രസിന് ബി ജെ പിയിലേക്ക് ചുവടുമാറ്റാനാണ് കാലുകൾ. കർണാടക, ഗോവ, മണിപ്പൂർ, പുതുച്ചേരി എന്നിവ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ലോകാവസാനം വരെ ശ്രമിച്ചാലും എൽ ഡി എഫിൽ നിന്ന് ആളുകളെ അടർത്തിമാറ്റി അധികാരത്തിലേറാൻ ബി ജെ പിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് കുപ്രചാരണങ്ങൾ നടത്തുന്നത്. മോഡിയുടെ പാർട്ടിക്ക് ഒറ്റ എം എൽ എ പോലുമില്ലാത്ത സംസ്ഥാനം എന്ന ചരിത്രം സമ്മാനിച്ചാണ് കേരളം ഇതിനോട് പ്രതികരിക്കുന്നതെന്നും എം വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. ഇവിടെ നിന്ന് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിക്കെതിരായിട്ട് സംസാരിക്കുന്നുണ്ട്. ബി ജെ പിയേക്കാൾ തങ്ങളുടെ പ്രധാന എതിരാളി ഇടതുപക്ഷമാണ് എന്നാണ് ഇവിടെ വരുന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെയും പിണറായി വിജയനെയും അധികാരം നഷ്ടമാക്കണമെന്നാണ് ഇവർ പറയുന്നത്. കോൺഗ്രസ് അതിന്റെ മുഖ്യ ശത്രുവായി ഇടതുപക്ഷത്തെയാണ് കണ്ടിരിക്കുന്നത്. ഇന്നത്തെ കോൺഗ്രസ് തകർച്ചയെ നേരിടുന്ന കോൺഗ്രസ് ആണ് എന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം. പഴയ കോൺഗ്രസ് ആണോ ഈ കോൺഗ്രസ്? പണ്ടൊക്കെ കോൺഗ്രസിന്റെ നേതാവ് വരുമ്പോ എല്ലാരും കൂടി അങ്ങോട്ട് പോയില്ലേ കാണാൻ? രണ്ടു മൂന്ന് ജില്ലയ്ക്ക് വേണ്ടി ഒരു സ്ഥലത്താ വരിക. നീ കവിഞ്ഞാൽ ഒരു ജില്ലയിൽ ഒരു സ്ഥലത്ത് വരും. അന്ന് കോൺഗ്രസ്സുകാരെ കണ്ടാൽ തന്നെ വേറെ അറിയാൻ പറ്റും. ഇന്ദിരാഗാന്ധി വന്ന ദിവസമാണ്. കാരണം എന്താ, കോൺഗ്രസ് നേതാവിന്റെ കതർ ഷർട്ടിൽ മുഴുവൻ നല്ല പൊടിയായിരിക്കും. ആ ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് ഓടിയ പൊടി പൊടി പിടിച്ചിട്ട് വരുന്നൊരു കോൺഗ്രസ് നേതാവിനെ കാണാം. ഇപ്പൊ നമ്മൾ കാണുന്ന എന്താ, എല്ലാ കെ എസ് ആർ ടി സി ബസ് സ്റ്റോപ്പ് എവിടെ കണ്ടാലും അവിടെ കയ്യും വീശി ഡൽഹിയിൽ നിന്ന് വന്ന കോൺഗ്രസ് നേതാക്കന്മാർ വരുന്നുണ്ട്. എല്ലാ ബസ് സ്റ്റോപ്പിൽ നിന്ന് കൈവീശിക്കൊണ്ടിരിക്കുക. നമുക്ക് വിരോധമില്ല, കാരണം ഇവർ ഉത്തർപ്രദേശിൽ കൈവീശി, അവിടെ കോൺഗ്രസിന്റെ കഥ കഴിഞ്ഞു. ബീഹാറിൽ കൈവീശി, അവിടെയും കോൺഗ്രസ് പൊട്ടി. അവിടെയൊക്കെ കോൺഗ്രസിനെ തകർന്ന് കോൺഗ്രസ് ഇല്ലാണ്ടാക്കിയ ഒരു നേതൃത്വ നിരയാണ് ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾ. എ കെ ആന്റണി ഇവിടെ വന്നിട്ട് പറയുന്നത്, ആ ഇടതുപക്ഷക്കാർ തോറ്റില്ലെങ്കിൽ ഇവിടെ ഇടതുപക്ഷം ഇല്ലാണ്ടാവും. അതെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇടതുപക്ഷത്തിനെ തോൽപ്പിച്ച് ഇടതുപക്ഷത്തിനെ രക്ഷിക്കണം എന്ന വിചിത്രവാദവുമായിട്ട് എ കെ ആന്റണി ഇവിടെ എത്തിയിട്ടുണ്ട്. കോൺഗ്രസിനെ രക്ഷിക്കാൻ ഇവർക്ക് ആർക്കെങ്കിലും കഴിയുമോ? എ കെ ആന്റണിക്ക് കോൺഗ്രസിനെ രക്ഷിക്കാൻ കഴിഞ്ഞോ? രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഈ തകർച്ചയിലേക്ക് ചെന്നെത്തിയ കോൺഗ്രസിനെ രക്ഷിക്കാൻ കഴിഞ്ഞോ? ആർക്കെങ്കിലും ഈ കോൺഗ്രസിനെ രക്ഷിക്കാൻ കഴിയുമോ? ആ പാർട്ടിയിൽ ജനാധിപത്യമുണ്ടോ? കോൺഗ്രസ് അധ്യക്ഷനെ ആരെങ്കിലും തിരഞ്ഞെടുത്തിട്ടുണ്ടോ? കെ പി സി സി പ്രസിഡന്റിനെ ആരെങ്കിലും തിരഞ്ഞെടുത്തിട്ടുണ്ടോ? പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ ഡൽഹിയിൽ നിന്ന് തപാൽ മാർഗം നിയമിക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് ചുരുങ്ങിയില്ലേ? ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൽ വേണം എന്ന് പറഞ്ഞ 23 കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പൊ ഇന്ത്യയിലുണ്ട്. അവരുടെ കഥ എന്താണ്? സ്വന്തം പാർട്ടിയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാത്തത് കൊണ്ടല്ലേ കോൺഗ്രസിന്റെ തകർച്ച ഇത്ര വേഗത്തിൽ വന്നത്? കോൺഗ്രസിൽ ഇപ്പൊ കോൺഗ്രസിന്റെ എം എൽ എമാർ ജയിച്ച എന്താ സംഭവിക്കുക എന്ന് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നുണ്ട്. ഒന്നോ രണ്ടോ ഭൂരിപക്ഷം ഒന്നും പോരാ, ഭൂരിപക്ഷം കിട്ടുകയെന്ന് വെച്ചാൽ ഒരു 3-2 കിട്ടണം. ഇല്ലെങ്കിലോ കോൺഗ്രസ് ജയിക്കും, ബി ജെ പി ഭരിക്കും. കർണാടക ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നോ? ഇല്ല. ഇപ്പൊ ബി ജെ പി ഗവൺമെന്റ് അല്ലേ? അതെ. എന്താ കാരണം? കോൺഗ്രസ് കാലുമാറി. ഗോവ എങ്ങനെയാണ് ബി ജെ പി ഗവൺമെന്റ് ഉണ്ടാക്കിയത്? കോൺഗ്രസ്സുകാര് കാലുമാറി. മധ്യപ്രദേശ് എങ്ങനെ ഗവൺമെന്റ് ഉണ്ടാക്കി? കോൺഗ്രസ്സുകാര് കാലുമാറി, ബി ജെ പി ഗവൺമെന്റ് ഉണ്ടാക്കി. മണിപ്പൂർ എങ്ങനെ ഗവൺമെന്റ് ഉണ്ടാക്കി? കോൺഗ്രസ്സുകാര് കാലുമാറി, ബി ജെ പി ഗവൺമെന്റ് ഉണ്ടാക്കി. ഏറ്റവും അവസാനം പോണ്ടിച്ചേരി തെരഞ്ഞെടുപ്പിന്റെ 10 ദിവസം മുമ്പ് എല്ലാ കോൺഗ്രസും കൂടി ബി ജെ പിയിലേക്ക് കാലുമാറി. 10 ദിവസമേ ഉള്ളൂ അതിന്റെ കാലാവധി തീരാൻ.
നമുക്കൊക്കെ രണ്ട് കാല് തന്നപ്പോൾ എന്തിനാ? രണ്ട് കാലുണ്ടെങ്കിൽ ഒരാള് ഇവിടുന്ന് വടകരയ്ക്ക് നടക്കും, എല്ലാവർക്കും അറിയാലോ. രണ്ട് കാലുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാര് കോൺഗ്രസ് നിന്ന് ബി ജെ പിയിലേക്ക് നടക്കും. ഒരു മടിയിലെ കാലുമാണ്. എന്താ ബി ജെ പിക്ക് ഇടതുപക്ഷത്തോട് ഏറ്റവും കൂടുതൽ വിരോധം വരാനുള്ള കാരണം? രോഗാവസാനം വരെ പരിശ്രമിച്ചാലും ഈ കേരളത്തിൽ ഇടതുപക്ഷത്ത് നിന്ന് കാലുമാറ്റി ഒരു ഗവൺമെൻറ് ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. അതിവിടെ നടക്കൂല. ബി ജെ പി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും മേധാവിത്വം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കോൺഗ്രസിന്റെ സഹായത്തോടുകൂടി ഒരു എം എൽ എയെ ജയിപ്പിച്ച കേരള നിയമസഭയിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ എം എൽ എ കൂടി ഇല്ലാതാവും എന്നുറപ്പാക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നത്. ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് ഒരു എം എൽ എ ഇല്ലാത്ത നാട് എന്ന അഭിമാനം ഈ കേരളത്തിൽ ഉണ്ടാക്കാനാകുമെന്ന വിശ്വാസമാണ് ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. ആ പ്രവർത്തനമാണ് നടത്തുന്നത്.